Friends, the year gone by made humanity face a never seen before challenge. Powered by 130 crore Indians, our nation's fight against COVID-19 has been spirited. The government was always sensitive to the needs of the Indian diaspora, especially in the Gulf. സുഹൃത്തുക്കളെ, മനുഷ്യരാശി ഈ കഴിഞ്ഞ വർഷം മനുഷ്യരാശി നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ട് കോവിഡ് മഹാമാരിയെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ നമുക്ക് സാധിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാർ, പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈസ് പ്രൗഡ് ഓഫ് അവർ ഡയസ്പോറ ഇൻ ദ ഗൾഫ്. ഇറ്റ് ഹാസ് ബീൻ മൈ ഓണർ ടു സ്പെൻഡ് ടൈം വിത്ത് ദം ഡ്യൂറിംഗ് മൈ പ്രീവിയസ് വിസിറ്റ്സ് ടു സൗദി അറേബ്യ, ഖത്താർ, UAE ആൻഡ് ബഹ്റൈൻ. ഐ ഷെയർഡ് മീൽസ് വിത്ത് ദം, ഇന്ററാക്ടഡ് വിത്ത് ദം ആസ് എ പാർട്ട് ഓഫ് ദ വന്ദേ ഭാരത് മിഷൻ. Over 50 lakh Indians came back home. Many of them were from Kerala. It was our government's honor to serve them in such a sensitive time. ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാർ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സൗദി അറേബ്യ, ഖത്തർ, UAE, ബഹ്റിൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവരോടൊത്ത് സമയം ചെലവഴിക്കാനും അതുമാത്രമല്ല അവരോടൊപ്പം ഭക്ഷണം പങ്കിടാനുമൊക്കെ എനിക്ക് കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അവരെ തിരിച്ചുകൊണ്ടുവരാൻ, സുരക്ഷിതരായിട്ട് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആവിഷ്കരിച്ച വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി 50 ലക്ഷത്തോളം ഇന്ത്യക്കാരെ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചുവന്നു. അതിൽ പലരും വലിയൊരു സംഖ്യ മലയാളികളാണ് എന്നെനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ദ ഗവൺമെന്റ് ഓഫ് വേരിയസ് ഗൾഫ് നേഷൻസ് ഹാവ് ഓൾസോ കൈൻഡ്ലി റിലീസ് മെനി ഇന്ത്യൻസ് ഹു വർ സാഡ്ലി ഇൻ പ്രീജസ് ദർ. ദ ഗവൺമെന്റ് വിൽ ഓൾവേസ് സ്പീക്ക് അപ് ഫോർ സച്ച് പീപ്പിൾ. I would like to thank the governments of the various Gulf countries, nations, for their sensitive approach to this subject. Gulf kingdoms responded to my personal appeals and took special care of our community. They are giving priority to the return of Indians to the region. We have set up air bubbles to facilitate that processing. Indians working in the Gulf should know that the full support of my government is there to ensure their welfare. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഗൾഫ് രാജ്യത്തെ തടവറകളിൽ കഴിയുന്ന നിരവധി ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായി എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ശബ്ദമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതുമാത്രമല്ല, ഈ സന്ദർഭത്തിൽ ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളോട്, നമ്മുടെ അഭ്യർത്ഥനകളോട് അനുഭാവപൂർവം പ്രതികരിച്ച ആ രാജ്യത്തെ ഭരണാധികാരികളോട് ഉള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. വളരെ താല്പര്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥനകളോട് അവർ പ്രതികരിച്ചത്. അതുമാത്രമല്ല, ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അതിന് മുൻഗണന നൽകാനും അവർ തയ്യാറായി. മാത്രമല്ല, അതിനുവേണ്ടിയിട്ട് നമ്മൾ എയർ ബബിൾ എന്നുള്ള നിലയിൽ വിവിധ രാജ്യങ്ങളെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള സംവിധാനവും നമ്മൾ ഏർപ്പെടുത്തി. ഗൾഫിലുള്ള ഇന്ത്യക്കാരോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണമായിട്ടുള്ള പിന്തുണ പങ്കാളിത്തം ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.